ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് പ്ലസ് എന്താ പറയുക, ഒരു എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. റുട്ടീനാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഞാനൊരു 7 ഡേയ്സ് ചാലഞ്ചൊക്കെ പറഞ്ഞ വലിയ കാര്യത്തിൽ പോയതാണ് കഴിഞ്ഞ ആഴ്ച. കറക്റ്റ് ഒരാഴ്ചയായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട്. വേറെ ഒന്നല്ല, നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പെട്ടെന്നൊരു മരിപ്പുണ്ടായി. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി, ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു എന്താ പറയുക മരണമായിപ്പോയി. അപ്പോൾ മനസ്സുകൊണ്ട് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ പ്രശ്നത്തിനെ ഫേസ് ചെയ്യാൻ ഞാനിപ്പോഴും അങ്ങോട്ട് ശരിക്കും പഠിച്ചിട്ടില്ല. പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോവാ, വഴുതിപ്പോവാ, അങ്ങനെയുള്ളൊരു മൈൻഡാണ് എനിക്ക്. ഇപ്പോഴും ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ വലുതായി വലുതായി വരുന്നതോറും പേടിയൊക്കെ മാറി കുറച്ച് സ്ട്രോങ് ആവുമല്ലോ ചെയ്യാം. ഞാൻ നേരെ തിരിച്ചാണ്, ഞാൻ കുറച്ചും കൂടെ വീക്കായി വരികയാണ്. എന്താ പറയുക, എനിക്കതിനെ എങ്ങനെ അത് തരണം ചെയ്ത് റെഡിയാവോ റെഡിയാവില്ലേന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനിപ്പം ഭയങ്കര വീക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ മിന്നാന്നും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അത് എന്താ പറയുക സ്റ്റോപ്പായിപ്പോയി. പകുതിക്ക് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതൊരു മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ 7 ഡേയ്സ് ചലഞ്ച് ചെയ്യാമെന്നൊക്കെ വലിയ കാര്യത്തിൽ ആനവായിൽ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. പാക്ക് പോലും ഇട്ടിട്ടില്ല. അന്ന് ഉണ്ടാക്കി വെച്ചാൽ പാക്ക് ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അതേപോലെ ആയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ എന്താ കാണിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ്. അതായത് എൻ്റെ ഫേസ് വാഷൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് നന്നായിട്ട് ടാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് കുഞ്ഞി കുഞ്ഞിയ പിമ്പിൾസൊക്കെ വന്ന സമയത്ത് ഞാൻ എന്താ പറയുക മേടിച്ച കുറച്ച് സാധനങ്ങൾ, അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ടാൻ മാറാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്കിന്നൊക്കെ നന്നായിട്ട് നാശാവില്ലേ. അതായത് എനിക്കാണെങ്കിൽ ഓയിലി ഫേസാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലിങ് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്തായാലും പറയാ തന്നെ ഓയിലി ആയിട്ടിരുന്നായിരുന്നു എപ്പോഴും മുഖം. കരിവാളിപ്പും അതേപോലെ തന്നെ മെഴുക്കും, അതായത് നല്ല മെഴുക്കായിട്ട് കറുത്തിട്ടിരിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അത് അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തുള്ളത് പ്യുവർലി എന്താ പറയുക ഇതാണ്, കരിവാളിപ്പാണുള്ളത്. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല, വന്ന് ഇവിടെ ഇരിപ്പാണ്. ഇതിപ്പോൾ എവിടെ ഇരിക്കണേന്ന് പറയുന്നത് റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. റൂമിൻ്റെ പുറത്തുള്ള ഇതിൻ്റെ അവിടെ പൂപ്പായൊക്കെ പിടിച്ച ഇവിടെ നിറച്ച് കൊതുകളുണ്ട്. എനിക്കിത് ഇവിടെ അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പുറത്ത് വന്നിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തിരുന്ന് സംസാരിക്കുക എനിക്കൊന്നും പറ്റണില്ല. അപ്പോൾ ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ടീ ട്രീ സാൽസിലിക് ആസിഡ് ആൻഡ് ആപ്പിൾ സൈഡർ വിനീഗർ അടങ്ങിയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇത് മെയിനായിട്ട് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ആക്നെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞാനത് നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് നല്ലതാണ്, നല്ല അഫോർഡബിൾ ആണ്. പിന്നെ ഇതിൽ പമ്പായിട്ടുള്ള ഒരു ഫേസ് വാഷാണിത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അധികം പോവില്ല, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇതൊരു എന്താ പറയുക ഒരു എന്താ കഞ്ഞിവെള്ളത്തിൻ്റെ പോലത്തെ ഒരു കളറാണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അധികം അങ്ങനെ പതയൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ രാവിലെ വൈകുന്നേരം ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നായിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഇട്ട് അതായത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ബ്രൈറ്റ്നെസ് വരും. ഓയിലി സ്കിന്നുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഫേസ് മാസ്ക് വീക്ക്ലി വൺസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ് ഒരു ക്ലേ മാസ്ക്കാണ്. ഇതൊരു പച്ച കളറിലാണ് വരുന്നത്, ഒരു ലൈറ്റ് പച്ച കളറിലാണ് വരുന്നത്. ഇതിടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, നമുക്കൊരു എന്താ പറയുക ഒരു ടിംഗ്ലിംഗ് ഫീലിംഗ് ആണ്. ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു നല്ല രസമാണ്, നല്ലൊരു തണുപ്പും ഒരു പുകച്ചിലും പോലെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോൾ ഇതൊരു തിൻ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നെക്കിലിടാനായിട്ട് ഞങ്ങൾ മറന്നു പോകരുത്, ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് മൊത്തം ഇട്ടിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു കുറച്ച് കണ്ടോ ഹാഫ് ഡ്രൈ ആയതുകൊണ്ട് ഇത്ര തന്നെ ഡ്രൈ ആവാൻ പാടുള്ളൂ. ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തിനു ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ യൂസ് ചെയ്യാണ് ചെയ്യാറ്. ടോണർ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ടീ ട്രീ സാൽസിലേറ്റ് ആസിഡ് ആപ്പിൾ സൈഡർ വിനീഗർ, സെയിം സാധനം തന്നെയാണ് കേട്ടോ. ആക്നെ കൺട്രോൾ ടോണറാണ് ഫോർ ഓയിലി സ്കിൻ, അതേ സെയിം ആ സംഭവം തന്നെ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, അതേപോലെ തന്നെ ഫേസ് മാസ്ക്, നൈറ്റ് ക്രീം, പിന്നെ ഈ ടോണർ എല്ലാം എന്താ പറയുക, ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ആക്നെ കൺട്രോളിനെ, ആക്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതും കൂടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കണ്ടത്, എത്ര വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് DIY ടോണറുകൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ മേടിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ DIYs ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ഫസ്റ്റത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുള്ള പോലെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. എനിക്ക് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വേറെ കളറായിരുന്നു, മൂക്കിൻ്റെ ഇവിടുത്തൊക്കെ കളറ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ സ്കിന്നിൻ്റെ പകുതി ഇഷ്യൂ മാറും എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും നാളും പറഞ്ഞിരുന്നത് നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റഷ് ലൈഫിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം, എന്താ പറയുക, ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ സ്കിൻ ഒരു ബെറ്ററായിട്ട് ഹെൽത്തിയറാക്കി വെക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ കൂടി പറഞ്ഞു തന്നത്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു സിറം യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഇത് മാത്രം വേറൊരു സാധനമാണ് കേട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത്ര നാൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറാണിത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. ഇത് സ്കൈവിയ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്, ഓയിൽ കൺട്രോൾ ഫേസ് സിറമാണ് കേട്ടോ. ഇത് കഴിയാറായി, കുറച്ചും കൂടെ ഉള്ളൂ, ഇത് എത്രയും കൂടെ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായി, സൂപ്പറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു മാസ്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, മാസ്ക് ഞാൻ എപ്പോഴും ഇടാറില്ല കേട്ടോ. പക്ഷേ മാസ്ക് ഞാൻ എപ്പോഴും ഇടാറില്ല, പക്ഷേ എന്താ പറയുക, ഈ ഒരു സിറം പിന്നെ അതുപോലെ തന്നെ ടോണറും മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ചീത്ത പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടോണർ യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഞങ്ങൾ ഗ്യാപ്പ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറം യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. ഒരു നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഡെം ഡോക് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കമ്പനിയുടെ മോയ്സ്ചറൈസറാണ് ഇത്. 4% എനിയാസിനമൈഡ് ഡേ ക്രീമാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിയാറായി കണ്ടോ. ഇത് എങ്ങനെ എന്താ പറയുക, ക്രീമല്ല, ഒരു ജെൽ ബേസ്ഡ് ആണ്. കുറച്ച് നല്ല തണുപ്പാണ്, നല്ലൊരു എന്താ പറയുക, നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് 350 രൂപയാണ് കേട്ടോ. മോയ്സ്ചർ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മോയ്സ്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.